നിപ്പയിൽ ആശ്വാസം തുടരുകയാണ്. എട്ടാം ദിവസവും കോഴിക്കോട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ ആളുകളുടെ എണ്ണവും കുറഞ്ഞു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ തുറക്കും. പതിയെ സാധാരണ ജീവിതത്തിലേക്ക് കടക്കുകയാണ് കോഴിക്കോട് ജില്ല. തുടർച്ചയായ എട്ടാം ദിവസവും പോസിറ്റീവ് കേസുകൾ ഇല്ല. ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയിൽ നല്ല മാറ്റമുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ മുതൽ തുറക്കും. മാസ്കും സാനിറ്റൈസർ ഉപയോഗവും നിർബന്ധമാണ്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഓൺലൈൻ ക്ലാസുകളായിരിക്കും. നിയന്ത്രണം നീക്കുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനാണ് തീരുമാനം. ജില്ലയിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി സർവൈലൻസ് തുടർന്നുമുണ്ടാകുമെന്നും എല്ലാ കാര്യങ്ങളും വിശദമായി പഠനവിധേയമാക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ അവലോകന യോഗവും ചേർന്നു. അസാധാരണമായിട്ടുള്ള ഒരു അനിമൽ ഡെത്ത് ഉണ്ടാവും. സാധാരണ നിലയിൽ അതവിടെ ഡെത്ത് ഉണ്ടായി റിപ്പോർട്ട് ചെയ്യുന്നു. ആ വകുപ്പ് അതിൻ്റെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി നടപടികൾ. അപ്പോൾ അങ്ങനെയല്ലാതെ ഇതൊരു ടീമായി കമ്മ്യൂണിറ്റി സർവൈലൻസ് നടത്തുകയും ആ ഡേറ്റ ക്യാപ്ചർ ചെയ്യുകയും ആ ഡേറ്റ ഇൻ്റർപ്രിറ്റ് ചെയ്യുകയും ചെയ്യാറ്, ആ ഡേറ്റ വ്യാഖ്യാനിക്കും എന്തുകൊണ്ട് എന്നുള്ളത്. ഇപ്പം നടത്തുന്ന ഈ പ്രവർത്തനം അത് തുടർന്നും കോഴിക്കോട് ഉണ്ടാകും എന്നുള്ളതാണ്. അതേസമയം ജില്ലയിലെ പൊതുനിയന്ത്രണങ്ങളിൽ മാറ്റമുണ്ടാകില്ല. നിലവിൽ 915 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.